നമസ്കാരം ഇന്ന് രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മകൻ നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടുമുണ്ട് നാളെ ഉദിച്ചതിന് ശേഷവും ഈ മകൻ നക്ഷത്രമുണ്ട് ഇന്നത്തെ ദിവസം വൃശ്ചിക വൃശ്ചികമാസം പത്താം തീയതി സപ്തമി തിഥി പതിമൂന്ന് നാഴിക അമ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വരെ അതായത് പകൽ പതിനൊന്ന് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് അതിനുശേഷം വരുന്ന അഷ്ടമി തിഥി ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതുമാണ് ഇന്ന് പകൽ ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി അമ്പത് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ് ഇന്ന് പകൽ ഒമ്പത് മണി മുതൽ ഒമ്പത് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും സന്ധി സംഭാഷണത്തിനും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ ഒമ്പത് മണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ് നാളെ നവംബർ ഇരുപത്തിയാറാം തീയതി വർഷികമാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച മകൻ നക്ഷത്രം നാല് നാഴിക ഇരുപത്തേഴ് വിനാഴിക വരെയുണ്ട് എട്ട് മണി പതിനാറ് മിനിറ്റ് വരെ പകൽ അതിന് ശേഷം പൂരനക്ഷത്രവുമാണ് പ്രായേണ നാളത്തെ ദിവസം അഷ്ടമി തിഥി പതിനെട്ട് നാഴിക പതിനാറ് വിനാഴികയും അതിനുശേഷം നവമി നവമിതിഥിയുമായതുകൊണ്ട് നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം ആ വിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ് ഇന്നത്തെ ദിവസം വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്